വരുമാനം കൂടുന്നുണ്ട്, എന്നാൽ സേവിങ്സ് ഒന്നുമില്ല എന്നുള്ള അവസ്ഥ നിങ്ങൾ നേരിടുന്നുണ്ടോ? അനാവശ്യമായ സാമ്പത്തിക ചെലവ് പരമാവധി കുറയ്ക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇത്തരം ചെലവുകൾ കണ്ടെത്തി അത് കുറയ്ക്കുന്നുള്ള വഴികൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. കൃത്യമായി ഒരു പ്രതിമാസ ബജറ്റ് ഉണ്ടാക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. തോന്നിയ പോലെ പണം ചെലവാക്കി അക്കൗണ്ട് കാലിയാകാതിരിക്കാൻ ഇത് സഹായിക്കും. ഏതെങ്കിലും ആഘോഷ പരിപാടികൾക്ക് പോയോ ഓൺലൈൻ ഓഫറുകൾ കണ്ട് സാധനങ്ങൾ വാങ്ങിയോ പണം ചെലവാകാതിരിക്കാൻ ഇത് സഹായിക്കും. എത്ര പ്രലോഭനങ്ങൾ ഉണ്ടായാലും ബജറ്റിൽ ഉറച്ചു നിൽക്കണം. സാമ്പത്തിക ഇടപാടുകൾക്ക് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകാൻ ഇത് സഹായിക്കും. ജോലി തിരക്കിനിടയിലോ ഒട്ടും സൗകര്യപ്രദമല്ലാത്തതോ ആയ സമയത്താണോ നിങ്ങൾ ഷോപ്പിംഗിന് പോകുന്നത് എങ്കിൽ ആ ശീലം മാറ്റാം. ഫ്രീ ടൈമിൽ മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ മാത്രം ഷോപ്പിംഗിന് പോവുക. ബുദ്ധിപൂർവം പണം ചിലവഴിക്കുന്നതിന് ഇത് നിങ്ങളെ സഹായിക്കും. കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഷോപ്പുകൾ കണ്ടെത്തുക. ആപ്പുകൾ ഉപയോഗിച്ച് വില താരതമ്യം ചെയ്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങാം. ഓഫറുകൾ ഉള്ള ദിവസം കണ്ടെത്തി ആ ദിവസം ഷോപ്പിംഗ് നടത്താൻ ശ്രമിക്കുക. സാമ്പത്തികമായ പ്രയാസം ഉണ്ടായിട്ടും ലക്ഷറി സ്റ്റൈലിൽ ജീവിക്കാൻ ശ്രമിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടുപോകും. സ്വന്തം വരുമാനം, ചെലവ് എന്നിവയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക. പരിമിതികളെക്കുറിച്ച് കുടുംബാംഗങ്ങളെ അറിയിക്കുക. ആവശ്യമില്ലാത്ത ഷോപ്പിംഗ് ആപ്പുകൾ ഒഴിവാക്കുക. ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങൂ. എല്ലാ മാസവും കുറച്ച് പണം ആ അക്കൗണ്ടിലേക്ക് മാറ്റുക. ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ്, UPI എന്നിവ ഈ അക്കൗണ്ടിന് ഉണ്ടാകരുത്. ഇത് സ്വീപ്പിൻ അക്കൗണ്ട് ആയിരിക്കണം. കൂടാതെ പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ എന്നിവയുടെ മികച്ച നിക്ഷേപ പദ്ധതികൾ കണ്ടെത്തി പദ്ധതിയിൽ ചേരാം.